കാരുണ്യത്തിന്റെ പ്രവർത്തകരോട് എനിക്ക് പറയാറുള്ളത്, മാസങ്ങളായി നിങ്ങൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നല്ലോ, മാസങ്ങളായി പാവങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ഒരു മനുഷ്യനെ സഹായിക്കുന്നതിന് വേണ്ടി നടക്കുന്ന നടത്തമുണ്ടല്ലോ, ഒരു പാവപ്പെട്ടവനെ സഹായിക്കുന്നതിന് വേണ്ടി, ഒരു പാവപ്പെട്ടവന്റെ ഒരു ആവശ്യം നടത്തി കൊടുക്കുന്നതിന് വേണ്ടി നടക്കുന്ന ചുവട്ടടി വെറുതെയല്ല, അത് നിനക്ക് നാളെ സിറാത്തിൽ രക്ഷയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, പഠിച്ചവരെ ഈ പാവപ്പെട്ട ചെറുപ്പക്കാർ രാപ്പകലുകൾ കടന്ന് കഷ്ടപ്പെടുകയാണ്, പഠിച്ചവരെ ഇങ്ങനെ കടന്ന് ഓടി നടക്കുകയാണ്, ഇത് പാവങ്ങൾക്ക് ഒരു കൂര വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയാ, ഒരു നേരത്തെ മരുന്നില്ല ാത്തവൻ അല്ലാഹുവേ സഹായിക്കുന്നതിന് വേണ്ടിയാ, മഴ പെയ്യുമ്പോ നനയാതെ കിടന്നുറങ്ങുന്ന ഒരു കൂര വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയാ ഇവരിങ്ങനെ ഓടി നടക്കുമ്പോ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമാണ്, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമാണ്. കളിയാക്കേണ്ടവർ കളിയാകട്ട്, പരിഹസിക്കേണ്ടവർ പരിഹസിക്കട്ട്, ആട്ടിയോടിക്കുന്നവർ ആട്ടിയോടിക്കട്ട്, അപവാദങ്ങൾ പറയുന്നവർ പറഞ്ഞു പരത്തട്ട്, അല്ലാന്റെ സഹായം നിങ്ങൾക്കുണ്ടല്ലോ, അല്ലാന്റെ സഹായമുണ്ടല്ലോ, ആ പടച്ചറപ്പിന്റെ സഹായത്തിന് കാലം വെറുതൊന്നുമില്ലല്ലോ, ആ പടച്ചവൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് പെയ്ത മഴ പോലും അല്ലാഹു നിർത്തിത്തന്നത്, ഇതിനെ കാലം എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, ഇതിനെ കാലം എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെട്ട പിന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, അല്ലാന്റെ റസൂല് പറയുകയാ, പാപങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി നടക്കുന്ന നടത്തമുണ്ടല്ലോ. അല്ലാഹുവേ, ഒരു പാപപ്പെട്ട മനുഷ്യർ പടച്ചവനെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ടവർ, അല്ലാഹുവേ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നു വന്ന മനുഷ്യനാണ്, പാവപ്പെട്ടവന്റെ കണ്ണിനീരിന്റെ വിലയെറിയുന്ന മനുഷ്യനാണ്, ആ മനുഷ്യനാണ് പടച്ചവനെ ഒരു കൂര വെക്കുന്നതിന് വേണ്ടി വസ്തു കൊടുത്തത്. അല്ലാഹുവേ, ആ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം, ആ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം. ഇതുപോലെ വർഷങ്ങളായിട്ട് പടച്ചവനെ നിങ്ങളുടെ വീടിന്റെ മുന്നിൽ വരുമ്പോ, പടച്ചവനെ നിങ്ങളുടെ മുന്നിലേക്ക് പാപങ്ങൾക്ക് വേണ്ടി കൈനീട്ടുമ്പോ, നിങ്ങൾ സദക്ക ചെയ്തവരാണ്, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, കൊടുത്തത് ചെറുതാണോ വലുതാണോ, ആയിരത്തിന്റെയും രണ്ടായിരത്തിന്റെ നോട്ടാണോ എന്ന് അല്ലാഹു നോക്കില്ല. പക്കറ്റ് മുന്നിലേക്ക് കടന്നു വന്നപ്പോ ഇട്ടത് 10 രൂപയാകട്ടെ 5 രൂപയാകട്ടെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, അല്ലാഹു തന്റെ വലത് കൈ കൊണ്ട് സ്വീകരിക്കുകയാണ്, നീ കൊടുത്ത സദക്ക. പ്രവാചകൻ പറയുന്ന, ഒരു മനുഷ്യനൊരു കാരക്കയുടെ പകുതിയാണ് സദക്ക കൊടുക്കുന്നതെങ്കിലും, ഒരു കാരക്കയുടെ പകുതിയാണ് നീ സദക്ക കൊടുക്കുന്നതെങ്കിലും, അല്ലാഹു തന്റെ വലത് കൈ കൊണ്ട് സ്വീകരിക്കുകയാണ്. പെങ്ങളെ വലത് കൈ കൊണ്ട് സ്വീകരിച്ചു, എന്നിട്ട് ഒരു മനുഷ്യൻ ഒട്ടകത്തിന്റെ കുഞ്ഞിനെ വളർത്തുന്നത് പോലെ അല്ലാഹു നീ കൊടുത്ത കാരക്കയുടെ പകുതി അല്ലാഹു വളർത്തുകയാണ്. നീ കൊടുത്ത 10 രൂപ, നീ ബക്കറ്റിലിട്ട 5 രൂപ, അല്ലാഹു വദദാ ഒട്ടകത്തിന്റെ കുഞ്ഞിനെ വളർത്തുന്നത് പോലെ വളർത്തുകയാ. നാളെ നീ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ, അതാ മീസാൻ എന്ന് പറയുന്ന ത്രാസിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ, അല്ലാഹു ഉഹദ് മലയോളം വലിപ്പമുള്ളതാക്കി റബ്ബ് നിനക്ക് തിരിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, അല്ലാഹു ഇതിന്റെ പ്രതിഫലം നിനക്ക് ഒരു നാട് തരും മോള്. എന്റെ പ്രിയപ്പെട്ടവരെ, പടച്ചവൻ നിങ്ങൾക്ക് തരും, പാപങ്ങളെ സഹായിക്കണം, യതീമീങ്ങളെ സഹായിക്കണം, ഒരു നേരത്തിന് വകയില്ലാത്തവര് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ കൊടുക്കണം. അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നാളെ പടച്ചിറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ, അല്ലാഹുവേ തലയുടെ മുകളിൽ സുപുരുതിച്ച് നിൽക്കുന്ന പടച്ചിറപ്പിന്റെ പരലോകമുണ്ടല്ലോ, അല്ലാഹുവിന്റെ അറിസല്ലാതെ തണലില്ലാത്ത, അല്ലാഹുവിന്റെ അറിസിന്റെ തണലല്ലാതെ മറ്റൊരു തണലില്ലാത്ത ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഈ സദക്ക നിനക്ക് തണലിട്ട് തരികയാണ്. നീ കൊടുത്ത 10 രൂപ, നീ കൊടുത്ത 5 രൂപ, നീ കൊടുത്ത 1000 രൂപ, പിങ്ങളെ നാളെ പരലോകത്ത് നീ കടന്നു ചെല്ലുമ്പോ അല്ലാഹുവേ ആ സദക്ക ഇങ്ങനെ തണലാവുകയാണ്. നീ വിയർപ്പിൽ കിടന്ന് മുങ്ങണ്ട ഗതി നിനക്ക് അല്ലാഹു വരുത്തൂല. അല്ലാഹുവിന്റെ പ്രവാചകം മൂന്നാമതായി പറയുകയാണ്, റബ്ബിന്റെ കോപം നിനക്കുണ്ടാകില്ല, അല്ലാഹുവിന്റെ കോപം നിനക്കുണ്ടാകില്ല, പടച്ചവന്മാരക രോഗങ്ങൾ നിനക്ക് തരൂല, അല്ലാഹുവിനെ നഷ്ടപ്പെടും
പെടുത്തൂല്ല, അല്ലാഹു നിന്നെ കടക്കാരനാക്കില്ലോ, അല്ലാഹു നിന്നെ മക്കളെ പെട്ടെന്ന് വിളിപ്പിച്ചിട്ട് താങ്ങാൻ കഴിയാത്ത വേദന പടച്ചുറപ്പ് നിനക്ക് തരൂല, നിങ്ങളെ നിന്നെ അല്ലാഹു ഒറ്റപ്പെടുത്തൂല, അല്ലാഹുവിന്റെ കരുണ നിനക്ക് ലഭിക്കും, അല്ലാഹുവിന്റെ റഹ്മത്ത് നിനക്ക് ലഭിക്കും, പടച്ചുറപ്പിന്റെ സ്നേഹം നിനക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ.